ഐക്യത്തെക്കുറിച്ചും ഒരുമയെപ്പറ്റിയും സംസാരിക്കുമ്പോഴും വിഭാഗീയതയുടെയും വെറുപ്പിൻ്റെയും സന്ദേശം നൽകാനാകുമോ? അതങ്ങനെ എല്ലാവർക്കും സാധിക്കുന്നതല്ല. പക്ഷേ വിഭാഗീയ രാഷ്ട്രീയത്തിന് അത് പറ്റും. ഇന്ന് ആഗ്രയിൽ വീർ ദുർഗാദാസ് റാത്തോഡിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിനിടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു, സുരക്ഷിത് രഹെങ്കെ ഓർ സമൃദ്ധി കി പരാകാഷ്ഠ കോ പഹുഞ്ചെങ്കെ ഹമേ വികസിത് ഭാരത് കി സങ്കൽപന കോ സാകാർ കർനെ കെ ലിയേ കാര്യ കർനാ ഹേ. ബെടേംഗേ തോ ഘടേംഗേ, ഏക് രഹേംഗേ തോ നേക് രഹേംഗേ. അതായത് സഹോദരി സഹോദരന്മാരെ ഐക്യമില്ലാതെ ഒന്നും നേടാനാകില്ല. നമ്മൾ ഐക്യത്തോടെ നിന്നാൽ മാത്രമേ രാഷ്ട്രം ശക്തമാകൂ, ഭിന്നിച്ചാൽ നാം വെട്ടിമുറിക്കപ്പെടും. നിങ്ങൾ കാണൂ, ബംഗ്ലാദേശിൽ എന്താണ് സംഭവിക്കുന്നത്, അതിവിടെ ആവർത്തിക്കരുത്. പ്രത്യക്ഷത്തിൽ ദേശീയ ഐക്യത്തിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയാണെന്ന് തോന്നാം. പക്ഷേ ആരാണ് തന്നെ കേൾക്കുന്നത് എന്ന് ആദിത്യനാഥിന് നന്നായി അറിയാം. മുഗളന്മാരെ ഛത്രപതി ശിവജി നേരിട്ടത്, മഹാരാജ ജസ്വന്ത് സിംഗ് ഔറംഗസീബിനോട് ചെറുത്തു നിന്നത്, സ്വധർമ്മത്തിനു വേണ്ടിയുള്ള വീർ ദുർഗാദാസ് റാത്തോഡിൻ്റെ പോരാട്ടമൊക്കെ അദ്ദേഹം ഇതേ പ്രസംഗത്തിനിടെ തന്നെ കേൾക്കുന്നവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ പ്രസംഗത്തിന് തൊട്ടു മുമ്പ് മധുരയിൽ അദ്ദേഹം മറ്റൊരു പ്രസംഗം നടത്തിയിരുന്നു. ബംഗേ ബിഹാരി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടത്തിയതിനു ശേഷം മധുരയിലെ ജന്മാഷ്ടമി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യോഗി പറഞ്ഞു, പലസ്തീനെ കാണുന്ന പ്രതിപക്ഷം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കാണില്ല, ബംഗ്ലാദേശിലെ ക്ഷേത്രങ്ങൾ തകർക്കുന്നതവർ കാണില്ല, വോട്ടുബാങ്ക് നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ടാണിത്. ഇതിന് പിന്നാലെയാണ് നമ്മൾ ഒന്നിക്കണമെന്ന് ബംഗ്ലാദേശിനെ തന്നെ ഉദാഹരിച്ച് യോഗി പറയുന്നത്. ഹിന്ദുക്കളെന്ന് പേരെടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷേ നോക്കൂ, ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മുഖ്യമന്ത്രി ഐക്യമെന്നതുകൊണ്ട് ഹിന്ദു ഐക്യം എന്ന വ്യംഗ്യം എങ്ങനെ സമർത്ഥമായി അവതരിപ്പിക്കുന്നുവെന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഒഴിവുവന്ന ഉത്തർപ്രദേശിലെ 10 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. യു പിയിലെ പകുതിയിലധികം സിറ്റിംഗ് സീറ്റുകളിൽ ബി ജെ പി തോറ്റതിനു ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ്. രാമക്ഷേത്രം നിൽക്കുന്ന അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ ബി ജെ പി തോറ്റമ്പിയതിന് ശേഷം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ്. ഫൈസാബാദ് എം പി അവധേഷ് കുമാറിൻ്റെ നിയമസഭാ മണ്ഡലമായിരുന്ന മിൽക്കിപൂറിലടക്കം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഇതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്തം ആദിത്യനാഥിൻ്റെ ചുമലിലാണ്. ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായുള്ള ആദിത്യനാഥിൻ്റെ ഉരസലിനിടെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേശവ് പ്രസാദ് മൗര്യയുടെ നേതൃത്വത്തിൽ യോഗിക്കെതിരെ വിമത നീക്കവും ശക്തമാകുന്ന സാഹചര്യത്തിൽ കൂടി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ്. ആദിത്യനാഥിന് ശരിക്കും അഗ്നിപരീക്ഷയാണ് വരാനിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടിയായത് അമിത ആത്മവിശ്വാസമാണെന്ന് ഈ കഴിഞ്ഞ ദിവസം ജെ പി നദ്ദയെ മുന്നിലിരുത്തി ലക്നൗ റാം മനോഹർ ലോഹ്യ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലെ ഭീംറാവു അംബേദ്കർ ഓഡിറ്റോറിയത്തിൽ നടന്ന സംസ്ഥാന സമിതി യോഗത്തിൽ യോഗി പറഞ്ഞിരുന്നു, തൻ്റെ നേതൃത്വത്തിൽ യു പി ബി ജെ പിക്ക് കരുത്ത് ചോർന്നിട്ടില്ലെന്ന് യോഗിക്ക് തെളിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പലകുറി പരീക്ഷിച്ച് വിജയിച്ച തീവ്ര ഹിന്ദുത്വയുടെ അപരമത ദ്വേഷത്തിൻ്റെ ട്രംപ് കാർഡ് യോഗി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരിക്കൽ കൂടി ഇറക്കി കളിക്കുകയാണ്. അഖിലേഷ് യാദവിൻ്റെ പ്രതികരണം പിന്നാലെ വന്നു. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇടപെട്ട് രാജ്യത്തിൻ്റെ അഭിപ്രായം എന്ന നിലയിൽ ഇങ്ങനെ ഓരോന്ന് തട്ടിവിടുന്നതിനെ അഖിലേഷ് വിമർശിക്കുന്നത് ഇങ്ങനെ, അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇടപെടരുതെന്ന് ഡൽഹിയിലെ വേണ്ടപ്പെട്ടവർ അദ്ദേഹത്തോട് പറയുമായിരിക്കും, യോഗിയോട് പറയുമായിരിക്കും. ഒപ്പം ഒന്നുകൂടി അഖിലേഷ് പറയുന്നു, ബംഗ്ലാദേശിനെക്കുറിച്ചുള്ള യോഗിയുടെ പ്രസ്താവന പ്രധാനമന്ത്രി പദം ലക്ഷ്യമിട്ടാണ്. ആ പറഞ്ഞതിൽ ഒരു കൊളുത്തുണ്ട്. 75 വയസ്സിന് ശേഷം ബി ജെ പിയിലെ പതിവനുസരിച്ച് മോദി പടിയിറങ്ങിയാൽ പകരമാര് എന്നൊരു ചർച്ച മറ്റൊരു കോണിൽ നടക്കുകയാണ്. അമിത്ഷാ, നിതിൻ ഗഡ്കരി, ശിവരാജ് സിംഗ് ചൗഹാൻ മുതൽ ദേവേന്ദ്ര ഫട്നാവിസ് വരെയുള്ള പകരം പേരുകളിൽ ആദിത്യനാഥുമുണ്ട്. ആർ എസ് എസിൻ്റെയും തീവ്ര ഹിന്ദു നിലപാടുകാരുടെയും പിന്തുണയിൽ ആഞ്ഞൊന്ന് പിടിച്ചാൽ മോദിക്ക് പകരമാകാൻ തനിക്കാകുമെന്ന് യോഗിക്കറിയാം. വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നല്ല നേട്ടമുണ്ടാക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞാൽ യോഗി പാർട്ടിയിലെ ബലാബലത്തിൽ പ്രബല സ്ഥാനത്തേക്ക് ഉയരും. ദേശീയ രാഷ്ട്രീയത്തിലും ആദിത്യനാഥ് പതിവില്ലാത്ത വിധം തുടരെ അടുത്തിടെയായി ഇടപെടുന്നുണ്ട്. ജമ്മുകശ്മീരിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം വന്നതിന് തൊട്ടു പിന്നാലെ യോഗിയുടെ പ്രതികരണവും വന്നു. അശാന്തിയുടെയും തീവ്രവാദത്തിൻ്റെയും യുഗം പുനഃസ്ഥാപിക്കാനുള്ള സഖ്യമാണിത്. ഭരണഘടനയിലെ അനുച്ഛേദം 370 എന്ന കളങ്കം കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതിനു ശേഷം, ഭീകരവാദവും വിഘടനവാദവും ചിനാബ് നദിയിൽ ശാശ്വതമായി ഒലിച്ചുപോയതിനു ശേഷം കോൺഗ്രസ് അബ്ദുള്ള ആൻഡ് സൺസ് കമ്പനിയുമായി ചേർന്നുണ്ടാക്കുന്ന ദേശവിരുദ്ധ പദ്ധതിയുടെ സഖ്യം യോഗിയുടെ വാക്കുകളാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേൾക്കുന്നവർ തന്നെ പിന്തുണയ്ക്കുന്നവർ ആരെന്ന് യോഗിക്ക് നന്നായി അറിയാം. തീവ്ര ഹിന്ദുത്വക്കൊപ്പം മുസ്ലിം ദ്വേഷം ചേരുംപടി ചേർത്ത് ഒരു പയറ്റുകൂടി പയറ്റാനിറങ്ങുകയാണ് യോഗി ആദിത്യനാഥ്.